എന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനെന്ന് പറഞ്ഞ എന്റെ കൂടുതൽ എന്ത് ഇഞ്ചെക്ട് ചെയ്ത് എനിക്ക് ബോധം ഉണ്ടായിരുന്നല്ലോ. വീട്ടില് ഒരു 3 വർഷം ഞാൻ സ്ട്രഗിൾ ചെയ്തു. കേസ് വീട്ടുകാർ എന്റെ പേരിൽ കേസ് കൊടുത്തു. ഭയങ്കര ഐശ്വര്യമുള്ള ഒരു മോമ ഇങ്ങനെ കൃഷ്ണനായിട്ടൊക്കെ ഒരു അതേ കള്ള ചിരിയൊക്കെ ഉണ്ട്. മെയിൻലി വരുന്നത് ബ്രസ്റ്റ് റിമൂവിങ്, ബോട്ടം സർജറി, പിന്നെ യൂട്രസ് റിമൂവിങ്. യൂട്രസ് റിമൂവിങ് ചെയ്ത് കഴിയുമ്പോഴാണ് പീരിയഡ്സ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആവുന്നത്. ഗേൾസിന്റെ ഒരു ഗേൾ ആയിട്ട് ജീവിക്കാന്ന് പറഞ്ഞാല് ഫ്രീഡം എന്ന് പറയുന്ന ഒട്ടും തന്നെ ഉണ്ടാവില്ല. ഇപ്പോ സർജറി കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടല്ലേ, വീട്ടുകാർ അടിച്ചമർത്തുന്നതിന്റെ പേരില് ഇതില് അവര് പറയുന്ന രീതിയിൽ ജീവിച്ചാൽ സ്വന്തം ലൈഫ് പോവും. ചെറുപ്പം മുതലേ എപ്പോഴും ഒരു ഹെയർ വളർത്തുന്നതിനോടോ ഇല്ലെങ്കിൽ കമ്മലിടുന്നതിനോടോ ഇല്ലെ ഫീമെയിൽ ഡ്രസ് ധരിക്കുന്നതിനോ ഒന്നും താല്പര്യമില്ലായിരുന്നു. ഇപ്പോഴാ പ്രണയമുണ്ടോ? കുറെ വട്ടം പറഞ്ഞു എന്നെ 18 വയസ്സ് കഴിയുമ്പോൾ കെട്ടിച്ചു കൊടുക്കും. ബട്ട് എനിക്കത് പറ്റില്ല, കാരണം ചെറുപ്പം മുതലേ എന്റെ ക്യാരക്ടർ ഇത് തന്നെയായിരുന്നു. എനിക്കൊരു മെയിൽ ആയിട്ട് നടക്കാനാണ് ഇഷ്ടം. എന്തൊക്കെ മാറ്റങ്ങളാണ് തോന്നിയിട്ടുള്ളത് പെൺകുട്ടി ആയിട്ടിരുന്നപ്പോഴും ഇപ്പൊ ആൺകുട്ടി ആയപ്പോഴും? കാരണം ഞാൻ ആഗ്രഹിച്ച ഒരു ലൈഫാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ കോർട്ടിൽ വന്നപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ പ്രായപൂർത്തിയായ വ്യക്തിയാണ്, എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ അവകാശമുണ്ടെന്ന് പറഞ്ഞപ്പോഴും അവർ വീട്ടുകാരുടെ കൂടെ വിട്ടയച്ചത്. എനിക്ക് മെയിൻലി ചെറുപ്പം മുതലാണെങ്കിലും അട്രാക്ഷൻ തോന്നുന്നത് ഫീമെയിൽസിനോട് തന്നെയായിരുന്നു. പിന്നെ ഞാൻ ഹെയർ കട്ട് ചെയ്ത സമയത്ത് വീട്ടുകാരെക്കാളും പ്രശ്നം നാട്ടുകാർക്കായിരുന്നു. എൻ്റെ മൈൻഡിൽ ചിന്തിക്കുമ്പോൾ ഞാൻ ഒരു മെയിൽ തന്നെയാണ്, എനിക്ക് ഒരു ഇതിൽ ഫീമെയിൽ ആയിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് It's unprofessional, unethical, and moreover, barbaric. It's barbaric. English yes. firing in the person. ഒരു ദിവസമെങ്കിലും ഇംഗ്ലീഷിൽ തന്നെ റിപ്ലൈ കൊടുക്കുന്ന ജീവിതാഭിലാഷമാക്കിയ അഭിലാഷ്. അഭിലാഷിന്റെ ഈ അഭിലാഷം പൂർത്തിയാക്കുന്നത് ഞങ്ങളാണ്, ഇംഗ്ലീഷ് കഫെ. വാട്സ്ആപ്പ് നൗ 9633888575. വെൽക്കം ടു വെറൈറ്റി മീഡിയ. ഐ മാർച്ച രേഖ രാജവ്. എനിക്ക് തോന്നുന്നു നമ്മളുടെ ഇന്റർവ്യൂസിന്റെ ഇത്രയും ചെയ്ത ഇന്റർവ്യൂസിൽ നമ്മൾ ഒരു നമ്മുടെ സൂര്യ ആൻഡ് ഇഷാൻ ചാട്ടൻ അല്ലാണ്ട് ഒരു ട്രാൻസ്മെൻ എന്നൊരു വ്യക്തിനെ നമ്മൾ നമ്മുടെ വെറൈറ്റി മീഡിയയിൽ ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. പുള്ളിയുടെ പേര് പുള്ളി തന്നെ പറഞ്ഞോളൂ, എന്താണ് വിശേഷങ്ങൾ? എന്റെ പേര് ഗബ്രിയൽ ദേവൻ, എന്റെ നാട് കോട്ടയം, ഞാൻ താമസിക്കുന്ന കാക്കനാടാണ്. ഭയങ്കര സൈലന്റ് ആട്ടോ വന്നപ്പോ തന്നെ, എടാന്ന് വിളിക്കാല്ലോ പ്രശ്നമില്ലല്ലോ. ഭയങ്കര, ഞാൻ വന്നപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണാൻ ഭയങ്കര ഭയങ്കര കൃഷ്ണനായിട്ട് ഭയങ്കര ഐശ്വര്യമുള്ള ഒരു മോമ ഇങ്ങനെ കൃഷ്ണനായിട്ടൊക്കെ ഒരു അതേ കള്ള ചിരിയൊക്കെ ഉണ്ട്. എത്ര നാളെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നിട്ട്? എന്റെ ഞാൻ ഇപ്പൊ ഡിസംബറിലാണ്. വീട്ടില് ഒരു 3 വർഷം ഞാൻ സ്ട്രഗിൾ ചെയ്തു. കേസ് വീട്ടുകാർ എന്റെ പേരിൽ കേസ് കൊടുത്തു. അവരോട് സ്ട്രഗിൾ ചെയ്തു. ഞാൻ സെറ്റ് ലിബേർട്ടി വാങ്ങിച്ച് ഡിസംബറിലാണ് റിലീസ് ആവുന്നത്. പിന്നെ അന്നോട്ടൊരു കുറച്ച് നാളത്തേക്ക് ഞാൻ ഷെൽട്ടർ റൂമിലായിരുന്നു. ട്രിവാൻഡ്രം ട്രാൻസ്മെൻസിന് ഷെൽട്ടർ റൂമുണ്ട് ഗവൺമെൻറ്, അവിടെയായിരുന്നു. അതിനുശേഷം അവിടുന്ന് ഇറങ്ങി. അതിനുശേഷമാണ് ഞാനിപ്പം ഹണ്ണിയുടെ ഒപ്പം താമസിക്കാൻ തുടങ്ങിയത്. എൻ്റെ ഫ്രണ്ടാണ്, എനിക്ക് നേരത്തെ അറിയായിരുന്നു. അങ്ങനെ കമ്മ്യൂണിറ്റി ബേസ്ഡ് അറിയായിരുന്നു. അങ്ങനെയാണ് ഞാൻ പിന്നെ താമസിക്കാൻ തുടങ്ങിയത്. ഞാൻ വീട്ടുകാരായിട്ട് കുറേ ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് സ്ട്രഗിൾ ചെയ്തു. കാരണം അവരെ ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞു. എനിക്കൊരു ബ്രദറാണുള്ളത്, ആള് കാനഡയിലാണ്. അപ്പം അവൻ ഇതുവരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. സംസാരിക്കും, ബട്ട് ഈ ഒരു ഐഡൻറ്റിറ്റി അക്സെപ്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞേക്കുന്നത്. അച്ഛനൊക്കെ പിന്നെയും ഇവള് കൂടുതൽ വീട്ടുകാരോട് സംസാരിച്ചതിന് ശേഷം വീട്ടുകാരിപ്പം ഓൾമോസ്റ്റ് അക്സെപ്റ്റ് ചെയ്തു. ഇപ്പൊ കേസ് കൊടുത്തു എന്ന് പറഞ്ഞല്ലോ, അത് എന്ത് ബേസിലാണ്? ഇതിപ്പം അത് ഇപ്പം ഞാൻ പറയാം, ഞാൻ 18 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് വീട്ടിൽ എൻ്റെ ഐഡൻറ്റിറ്റി ഡിക്ലെയർ ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്തായപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പം മിസ്സിങ്ങിന് അവർ കേസ് കൊടുത്തു. അപ്പോൾ കോർട്ടിൽ വന്നപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ പ്രായപൂർത്തിയായ വ്യക്തിയാണ്, എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ അവകാശമുണ്ടെന്ന് പറഞ്ഞപ്പോഴും അവർ വീട്ടുകാരുടെ കൂടെ വിട്ടയച്ചത്. വീട്ടുകാർ വീണ്ടും അതുപോലെയൊക്കെ തന്നെ കാണിച്ചു. ഓരോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഓരോ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ നോക്കി, കുറേ കൗൺസിലിങ്ങിന് കൊണ്ടുപോയി. ബട്ട് സ്റ്റിൽ മാറ്റമൊന്നുമില്ല. പിന്നെ ഒരു അച്ഛൻ എന്ന് പറഞ്ഞാൽ നല്ല അറിയപ്പെടുന്ന ഒരാളാണ്. അപ്പം അച്ഛൻ അറിയാവുന്ന ഒരു മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി. ആൾ പറഞ്ഞിട്ട് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അവിടെ പോയി സംസാരിച്ചു. എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനെന്ന് പറഞ്ഞ എൻ്റെ കൂടുതൽ എന്ത് ഇഞ്ചെക്ട് ചെയ്ത് എനിക്ക് ബോധം ഉണ്ടായിരുന്നല്ലോ ദിവസം ഫുള്ള്. അങ്ങനെ കുറേ സ്ട്രഗിൾ ചെയ്തു. പിന്നെയും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവസരം കിട്ടുമ്പോഴൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഒരു വീണ്ടും മിസ്സിങ് കേസ് കൊടുത്തു. വീണ്ടും വീട്ടിലേക്ക് തന്നെ അയച്ചു. വീട്ടുകാരങ്ങനെ വീട്ടുകാരായിട്ട് കുറേ സ്ട്രഗിൾ ചെയ്തു. അവസാനം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം ഞാൻ അഡ്വക്കേറ്റിനെ കൊണ്ട് ഡയറക്റ്റ് കോർട്ടിൽ ഹാജരായി. അതിനുശേഷം അവരെന്നെ മഹിളാ മന്ദിരത്തിൽ അയച്ചു. ഒരു 2 മാസം, ഒരു 1-2 മാസം ഞാൻ അവിടെയായിരുന്നു, ആലപ്പുഴ. അതിനുശേഷം പിന്നെ ഞാൻ വീണ്ടും കുറേ സംസാരിച്ചു. കുറേ നാൾ അവിടെ മഹിളാ മന്ദിരത്തിൽ നിന്ന് അവിടെ കൂടുതലുള്ളത് മെൻ്റലി ഇഷ്യൂസ് ഉള്ള പേഷ്യൻസ് ആയിരുന്നു. അവരുടെ അടുത്താണ് എന്നെ കൊണ്ട് ഇട്ടത്. അപ്പം എനിക്ക് അത് ഒട്ടും അക്സെപ്റ്റബിൾ അല്ല, എനിക്ക് ഒട്ടും അക്സെപ്റ്റബിൾ അല്ല അത്. പിന്നെ അച്ഛൻ അത്യാവശ്യം നല്ല ഫിനാൻഷ്യലി ഹൈ ആയതുകൊണ്ട് അങ്ങനെ കുറേ രീതിയിൽ അച്ഛൻ കോർട്ടിലാണെങ്കിലും ആ ഒരു രീതിയിൽ നടന്നു. അച്ഛൻ്റെ രീതി തന്നെ കാര്യങ്ങൾ നടന്നു. പിന്നെ ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഞാൻ സെറ്റ് ലിബേർട്ടി മേടിച്ച് ഇറങ്ങുകയായിരുന്നു ഡിസംബറിൽ. കുറേ സ്ട്രഗിൾ ചെയ്തു. സ്കൂളിലൊക്കെ ആയിരുന്ന ടൈമിൽ എങ്ങനെയുണ്ടായിരുന്നു? ചെറുപ്പം മുതൽ എൻ്റെ ക്യാരക്ടർ ഇത് തന്നെയായിരുന്നു. എനിക്കൊരു മെയിൽ ആയിട്ട് നടക്കാനാണ് ഇഷ്ടം. എനിക്കൊരു ഐ മീൻ മെയിൽ വോയിസ് തന്നെയായിരുന്നു ചെറുപ്പം മുതലേ. പിന്നെ ഇപ്പോൾ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറച്ചുകൂടി ഡാർക്കായി വോയിസ്. എനിക്ക് ചെറുപ്പം മുതലേ എപ്പോഴും ഒരു ഹെയർ വളർത്തുന്നതിനോടോ ഇല്ലെങ്കിൽ കമ്മലിടുന്നതിനോടോ ഇല്ലെ ഫീമെയിൽ ഡ്രസ്സ് ധരിക്കുന്നതിനോ ഒന്നും താല്പര്യമില്ലായിരുന്നു. മെയിൽ ടച്ച് തന്നെയായിരുന്നു.
അതൊക്കെ അപ്പം അവർ കാര്യമായിട്ടില്ല, കാരണം അവർക്ക് ഇതിനെ കുറിച്ച് അറിയില്ലായിരുന്നു. ഞാനിങ്ങനെ ഒരു ഐഡി പറഞ്ഞതിന് ശേഷമാണ് അതിനുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയുന്നതും കേൾക്കുന്നതും. പിന്നീട് അത് അവർ പറ അവരുടെ ഭാഗത്തും ചിന്തിക്കുമ്പോൾ അവർ ഒരു മോളും ഒരു മോനുമാണുള്ളത്. അപ്പം അവർ പറഞ്ഞു ഒരു മോളാണ്, ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു, ഭയങ്കര പ്രശ്നമായി. പിന്നീട് ഫീമെയിൽ ഡ്രസ്സ് തന്നെ ധരിക്കണമെന്നുള്ള ഐഡൻറ്റി ഇഷ്യൂ ഐഡൻറ്റി പറഞ്ഞതിന് ശേഷം അത് ഇഷ്യൂ ആയിട്ട് എടുത്തിട്ട് ഒരിക്കലും ഒരു മെയിൽ ഡ്രസ്സ് ധരിക്കാൻ സമ്മതിക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്യില്ലായിരുന്നു. പിന്നെ അതിനുശേഷമാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയത്. ഓരോ പ്രാവശ്യം അവസരം കിട്ടുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി പോകും. ഒന്ന് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകും, ഇല്ല എവിടെയെങ്കിലും പോകും. കാരണം വീട്ടിൽ നിൽക്കാൻ എനിക്ക് ഒട്ടും പറ്റില്ലായിരുന്നു. കാരണം എന്നെ അതുപോലെ ഒരുപാട് ഹറാസ്മെന്റ് ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. ഇപ്പോ സർജറി കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പൊ ഹോർമോൺ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ ഒരു 10-12 ഡോസ് കഴിഞ്ഞു. സർജറി ഉടനെ ഉണ്ടാവും. അപ്പൊ അതിന്റെ ഫിനാൻഷ്യൽ എങ്ങനെ മീറ്റ് ചെയ്യുന്നു? ഇപ്പൊ വീട്ടുകാർ ഓൾമോസ്റ്റ് എന്നോട് വലിയ പ്രശ്നമില്ല, അക്സെപ്റ്റ് ചെയ്ത് വരുന്നു. ഓൾമോസ്റ്റ് നല്ല രീതിയിൽ സംസാരിക്കുന്നു, എൻ്റെ വീട്ടിലൊക്കെ പോയി നിൽക്കുന്നുണ്ട് ഇപ്പം ഇടയ്ക്കിടയ്ക്ക്. ഇപ്പം കുഴപ്പമില്ലാതെ പോകുന്നു, അവർ ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയില്ല അതിനെ കുറിച്ച്. അവർ ചെയ്ത് തന്നിരുന്നെങ്കിൽ വേറെ എന്തെങ്കിലും വഴി നോക്കണം. എനിക്ക് മെയിൻലി ചെറുപ്പം മുതലാണെങ്കിലും അട്രാക്ഷൻ തോന്നുന്നത് ഫീമെയിൽസിനോട് തന്നെയായിരുന്നു. ഐ മീൻ ലവ്, ഒരു ക്രഷ് കാര്യങ്ങൾ തോന്നുന്ന ഫീമെയിൽസിനാണ്. എന്നെ ഒരുപാട് പേര് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിലും, മെയിൽസ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ റിജക്ട് ചെയ്തിട്ടുള്ളൂ. കാരണം എനിക്ക് ഇന്നേ വരെ ഒരു അട്രാക്ഷൻ തോന്നിയിട്ടില്ല. കാരണം എൻ്റെ രീതിയിൽ എൻ്റെ മൈൻഡിൽ ചിന്തിക്കുമ്പോൾ ഞാൻ ഒരു മെയിൽ തന്നെയാണ്, എനിക്ക് ഒരു രീതിയിൽ ഫീമെയിൽ ആയിട്ട് തോന്നിയിട്ടില്ല എനിക്ക്. അപ്പം എനിക്ക് ഫീമെയിൽസിനോട് തന്നെ അതൊക്കെ വീട്ടിലറിഞ്ഞപ്പോഴും സീനായിട്ടുണ്ട്. എനിക്കൊരു റിലേഷൻ ഉണ്ടായിരുന്നു, അതൊക്കെ സീനായി. വീട്ടുകാരങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാക്കി. അതെ. അപ്പം അതെനിക്ക് മെൻ്റൽ ഇഷ്യൂ ആണെന്ന് പറഞ്ഞിട്ട് എൻ്റെ മെൻ്റൽ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോകുന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് മെൻ്റൽ ഇഷ്യൂ അല്ല, പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി. പക്ഷേ അവർ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറില്ല. പിന്നെ കോടതിയും കേസുമായിട്ട് പോയി. ലാസ്റ്റ് ഇപ്പോൾ റിലീസ് മേടിച്ചു. ഇപ്പോഴാ പ്രണയം ഉണ്ടോ? അതോ ഇല്ല, അതുവരേക്ക് പോയി. ആ കുട്ടിക്ക് വേറെ റിലേഷൻ ഉണ്ടായിരുന്നു. ചെയ്യുന്നില്ല, ഡിഗ്രി കഴിഞ്ഞിട്ട് നിൽക്കണം. എന്താ പഠിച്ചത്? സ്കൂളിംഗ് കോളേജൊക്കെ ഒന്ന് പറയാമോ? സ്കൂൾ ലൈഫ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു 9th വരെ പഠിച്ചത് എബനേസറിലായിരുന്നു. ഇന്റർനാഷണൽ സ്കൂളാണ് പട്ടിത്താനം. പിന്നെ 10th പഠിച്ചത് മംഗളം, പ്ലസ് വൺ പ്ലസ് ടു കാണക്കാരി ഗവൺമെന്റ് സ്കൂൾ. പിന്നെ ഞാൻ ഡിഗ്രിക്ക് ഫസ്റ്റ് ടൈം കയറിയ സമയത്ത് അച്ഛനും ലിവർ ട്രാൻസ്പ്ലാന്റ് വന്നു. അപ്പൊ അതെനിക്ക് ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ടി വന്നു. സെക്കൻഡ് ഇയർ റിസ്റ്റാർട്ട് ചെയ്തു, കണ്ടിന്യൂ ചെയ്തു, ഫിനിഷ് ചെയ്ത് നിൽക്കുന്നു. ഇപ്പോൾ ഇനി ഹയർ സ്റ്റഡീസ് പോകാൻ എങ്ങനെയാ പ്ലാൻ ഉണ്ടോ? പ്ലാൻ ഉണ്ട്. ഒരു ആംബിഷൻ ചോദിച്ചാൽ എന്തായിരിക്കും? IPS. ഭാവിയിൽ IPS താരമാണല്ലേ. അപ്പൊ എത്രയോ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, ഇൻസ്പയർ ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ഇപ്പൊ ഒരു ലൈഫിൽ ചേഞ്ച് വരണം, അല്ലെങ്കിൽ എനിക്കിത് കംഔട്ട് ചെയ്യണമെന്ന് ആരെങ്കിലും ഈ പറഞ്ഞ പോലെ ഇൻസ്പയർഡ് ആയിട്ടാണോ, അല്ലെങ്കിൽ ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ ലൈഫിൽ? ഒരിക്കലും എൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണ് ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്തത്. അത് അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോഴും എനിക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയുള്ളൂ? അവരിപ്പോൾ ഒരു ഫീമെയിൽ ആയിട്ട് തന്നെ കെട്ടിച്ചു വിട്ടാലും എനിക്ക് ഒരിക്കലും ആ ഒരു ലൈഫ് പോകാൻ പറ്റില്ല. അറിഞ്ഞുകൊണ്ട് ഒരാളുടെ ലൈഫ് കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കുറേ വട്ടം പറഞ്ഞു എന്നെ 18 വയസ്സ് കഴിയുമ്പോൾ കെട്ടിച്ചു വിടുവാൻ. ബട്ട് എനിക്കത് പറ്റില്ല. കാരണം അറിഞ്ഞുകൊണ്ട് ഒരാളുടെ ലൈഫ്, ഇത് അറിഞ്ഞതിന് ശേഷമാണ് 18 വയസ്സ് കഴിയുമ്പോൾ കെട്ടിച്ചു വിടുന്നു പറഞ്ഞു. അതെ, എനിക്ക് താല്പര്യമില്ല. കാരണം അറിഞ്ഞുകൊണ്ട് ഒരാളുടെ ലൈഫ് നശിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ഞാനായിട്ട് നിൽക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ എൻ്റെ ഐഡൻറ്റി ഞാൻ ഡിക്ലെയർ ചെയ്തു. ഇപ്പം എൻ്റെ ഐഡൻറ്റി ഞാൻ ജീവിക്കുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് ആരെങ്കിലും ഇങ്ങനെ ഇപ്പം അറിയാലോ, ട്രാൻസ് കമ്മ്യൂണിറ്റി എന്നുള്ളവരെ ചിലർ ഇങ്ങനെ രൂക്ഷമായിട്ട് സ്റ്റെയർ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ എന്തെങ്കിലും നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് നേരിടാറുണ്ടോ? സൊസൈറ്റിയിൽ നിന്ന് അങ്ങനെ നേരിടാറുണ്ടോ എന്ന് ചോദിച്ചാൽ മെയിൻലി എന്നെ ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യാറില്ല. ട്രാൻസ്മാൻ ആണെന്ന് ഞാൻ പറഞ്ഞതിന് ശേഷമാണ് ഐഡന്റിഫൈ ചെയ്യാറ്. കാണാൻ നല്ല ഭംഗി കേട്ടോ. അതുകൊണ്ട് ഉള്ള ആരുമല്ലേയോ പറ. അതുകൊണ്ട് മെയിൻലി അങ്ങനെ ഒരു പ്രശ്നം നേരിടേണ്ടി വന്നിട്ടില്ല. പിന്നെ ഞാൻ ഹെയർ കട്ട് ചെയ്ത സമയത്ത് വീട്ടുകാരെക്കാളും പ്രശ്നം നാട്ടുകാർക്കായിരുന്നു. അവർ ചോദിക്കും എന്തിനാണ് കട്ട് ചെയ്യിച്ചത്, എന്തിനാണ് നടത്തണം. കാരണം ഇത്ര ഹെയർ ഉണ്ടായിരുന്നു. ഞാൻ ഡൊണേറ്റീവ് ക്യാൻസർ പേഷ്യൻസിന് ഡൊണേറ്റീവ് ചെയ്തത്. അത് വീട്ടുകാരെക്കാളും പ്രശ്നം നാട്ടുകാർക്കായിരുന്നു, കുടുംബക്കാർക്കായിരുന്നു. പിന്നെ വീട്ടുകാരും സീനായിരുന്നു. എനിക്ക് ഹെയർ, കാരണം എനിക്ക് ഞാനായിട്ട് നിൽക്കാനേ പറ്റുള്ളൂ. അവർ പറയുന്ന രീതി എനിക്ക് പറ്റില്ല, ഒരു രീതിയിലും പറ്റില്ല. ഞാൻ എൻ്റെ രീതി തന്നെ നിന്നു. ഇപ്പോ ഒരു ആൺകുട്ടിയായിട്ടാണല്ലോ ജീവിക്കുന്നത്, എന്നാ ഒരു പെൺകുട്ടിയായിരുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് തോന്നിയിട്ടുള്ളത് പെൺകുട്ടിയായിട്ടിരുന്നപ്പോഴും ഇപ്പൊ ഒരു ആൺകുട്ടി ആയപ്പോഴും? ഇപ്പൊ ഞാൻ ഹോർമോൺ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഫേസിൽ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു കാര്യം. എന്നിൽ ഉണ്ടാവുന്ന ഓരോ ചേഞ്ചസും എനിക്ക് ഒരുപാട് ഹാപ്പിനെസ് തരുന്നുണ്ട്. കാരണം ഞാൻ ആഗ്രഹിച്ച ഒരു ലൈഫാണ് ഞാനിപ്പോ ജീവിക്കുന്നത്. ഞാൻ ആഗ്രഹിച്ച രീതിയിലേക്കാണ് എന്റെ ഫിസിക്കൽ അപ്പിയറൻസ് ആണല്ലോ മാറുന്നത്. എനിക്കത് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇപ്പോ നമുക്ക് എന്തായാലും ഒരു ഒരു ഗേൾ ഉള്ള ടൈമിൽ ഒരുപാട് ഫിസിക്കൽ ചേഞ്ചസ്, ഇപ്പൊ നമ്മളുടെ ബസ്തായാലും എല്ലാത്തിനകത്തും അറിയാലോ ഫിസിക്കൽ ചേഞ്ചസ് വരും. ആൻഡ് ഇപ്പോ ഒരു ആൺകുട്ടി ഇപ്പോ സർജറി ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ, അപ്പൊ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യണേ? ഞാൻ ഒരു ഫീമെയിൽ ആയിരുന്ന സമയത്ത് എന്റെ ബോഡിയിൽ വരുന്ന ഓരോ ചേഞ്ചസും എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലായിരുന്നു. കാരണം മെന്റലി ഞാൻ ചിന്തിക്കുന്ന എനിക്ക് ഒരു രീതിയിലും ഞാൻ ഒരു ഫീമെയിൽ ആണെന്ന് തോന്നിയിട്ടില്ല. ഞാൻ ഒരു മെയിൽ എന്നുള്ള രീതി തന്നെ എനിക്ക് ചെറുപ്പം മുതൽ തോന്നിയിട്ടുള്ളൂ. കാരണം എന്റെ മൈൻഡ് അതാണ്, ഒരു മെയിൽ മൈൻഡ് തന്നെയാണ്. സോ എനിക്ക് ആ ഒരു ചേഞ്ച് ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം
ബോർഡിലുണ്ടാകുന്ന ഓരോ ചേഞ്ചസും എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നുണ്ട്. കാരണം ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലേക്കാണ് എനിക്ക് ചേഞ്ചസ് ഉണ്ടാവുന്നത്. അപ്പൊ ഈ മീശയും ഈ ഒരു പ്രായത്തിൽ അറിയാലോ ഒരുപാട് ഹോർമോൺ സ്റ്റാർട്ട് ചെയ്തിട്ടാണല്ലോ അല്ലേ? ഇല്ല, ഞാനിപ്പോ ഒരു 12-13 ഡോസ് കഴിഞ്ഞു. അപ്പൊ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ? ഒരു ബോയുടെ എന്തെങ്കിലും ഉണ്ട്? ഉറപ്പായിട്ടും ബിയേർഡ് ആൻഡ് മുസ്താഷ് അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ ക്ലീൻ ഷേവ് ചെയ്തേക്കുന്നതാണ്. രണ്ടാമത് റീഗ്രോത്തായി വരുന്നത് അല്ലേ? ഈ ഒരു ലുക്കാണോ ഇഷ്ടം കൂടുതലും? പിന്നെ കുറച്ചുകൂടി തിക്ക് ആയിട്ട് ഉണ്ടായിരുന്നു, ഞാൻ ക്ലീൻ ഷേവ് ചെയ്താണ്, അപ്പം ആയി വരുന്നതേ ഉള്ളൂ. ഹോർമോൺസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഈ ഒരു നമ്മള് ഗേൾസിനുള്ള അറിയില്ലേ, മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ പീരിയഡ്സ്, ഇതിന്റെ ഒരു പ്രോസസ് എങ്ങനെയായിരിക്കും? അത് സ്റ്റോപ്പ് ആവോ? അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആവില്ല, ഇടയ്ക്ക് ഉണ്ടാവും. ബട്ട് നമ്മൾ കണ്ടിന്യൂസ് ഹോർമോൺ കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ കുറെ നാൾ കഴിയുമ്പോഴത്തേക്കും അത് സ്റ്റോപ്പ് ആവും. മെയിൻലി സർജറി കഴിയുമ്പോഴാണ് സ്റ്റോപ്പ് ആവുന്നത്. ഇനിയിപ്പോ എന്തൊക്കെ സർജറികളാ ചെയ്യുന്നത്? മെയിൻലി വരുന്നത് ബ്രസ്റ്റ് റിമൂവിങ്, ബോട്ടം സർജറി, പിന്നെ യൂട്രസ് റിമൂവിങ്. യൂട്രസ് റിമൂവിങ് ചെയ്ത് കഴിയുമ്പോഴാണ് പീരിയഡ്സ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആവുന്നത്. അപ്പോ ഇപ്പോ എങ്ങനെയുണ്ട്, അതിന് പ്രിപ്പയർഡ് ആണോ ഫുള്ളി? യെസ്. അവർക്ക് നല്ല പേടിയുണ്ട്, അതുകൊണ്ടാണ് ലേറ്റ് ആവുന്നത് സർജറി. അവർക്ക് കാരണം അവരെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അവരുടെ ഭാഗത്തും ചിന്തിക്കുമ്പോ എങ്ങനെയാവും ഇതിന്റെ റിസൾട്ട് എന്ന് പറയാൻ പറ്റില്ല. കാരണം അവര് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു അതിനെ കുറിച്ച് കേൾക്കുന്നതും ഞാൻ പറയുമ്പോഴാണ് അറിയുന്നതും. അപ്പം അതിന്റെ ഒരു പേടിയും കാര്യങ്ങളും അവർക്കുണ്ട്. ബട്ട് സ്റ്റിൽ ചെയ്തു തരാം എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, പ്രതീക്ഷിക്കുന്നു. ചേട്ടനായിട്ട് ഇതുവരെ? ചേട്ടൻ ഫുള്ളി അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ഐഡന്റിറ്റി. ബട്ട് സ്റ്റിൽ എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്യും. ഐഡന്റിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ചുകൂടി ടൈം പിടിക്കുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ആള് മെയിൻലി സൊസൈറ്റി എന്താണ് സംസാരിക്കുക എന്നുള്ള ഒരു പേടിയാണ്. സൊസൈറ്റിനെ പേടിയാണ്. ഇപ്പോ ഇനിയിപ്പോ കല്യാണം, ആഫ്റ്റർ സർജറി കല്യാണം, അങ്ങനെ റിലേഷൻഷിപ്പ്, ഫ്യൂച്ചർ ഗോൾസ് എന്തൊക്കെയാണ്? ഐ മീൻ കല്യാണം മാത്രമല്ല, ഞാൻ പറഞ്ഞതിന്റെ ഫ്ലോയിൽ ഞാൻ പോയത്. ഐ മീൻ ഒരു ഫാമിലി ലൈഫ്, അതൊക്കെ കുറെ നേരം ഞാൻ ചോദിച്ചു എന്താണ് ആംബിഷൻ എന്ന് ചോദിച്ചപ്പോ നമ്മൾ ക്യാമറ എന്താണ് ആംബിഷൻ എല്ലാരും അറിയട്ടെ. എന്റെ ആംബിഷൻ IPS എന്നുള്ളതാണ് മെയിൻലി ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ബോഡി ബിൽഡിംഗ് എനിക്ക് താല്പര്യമുള്ള കാര്യമാണ്. അപ്പൊ ഇതണക്കത്തെ എന്തെങ്കിലും റിലേഷൻ, ഒരു ഫാമിലി മാൻ ആകാൻ താല്പര്യം ഉണ്ടോ? താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഐ മീൻ എന്നെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, എന്റെ കൂടെ ഏതൊരു കാര്യത്തിനും കൂടെ എന്റെ സങ്കടത്തിനും സന്തോഷത്തിനും എന്റെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഐ ആം ഹാപ്പി. പ്രണയം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്, ബട്ട് അത് ബ്രേക്കപ്പ് ആയിട്ടുണ്ട്. ഇപ്പൊ സ്റ്റിൽ ഒരു റിലേഷൻ ഉണ്ട്. ആരാണെന്നുള്ളത് ഞാൻ പറയില്ല, ബട്ട് റിലേഷൻ ഉണ്ട്. വീട്ടിലെല്ലാരെയൊക്കെ അറിയാം? വീട്ടിലറിയാം, ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എന്റെ ഐഡന്റിറ്റി ഡിക്ലെയർ ചെയ്തതിന് ശേഷമാണത്. ഞാൻ അമ്മയോടാണല്ലോ അച്ഛനോടാണല്ലോ ഓപ്പൺ ആയിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. അവര് വലിയ റിപ്ലൈ ഒന്നും പറഞ്ഞിട്ടില്ല. ഫ്രണ്ട്സിന്റെ എങ്ങനെയാ ഫ്രണ്ട്സ്? ഇപ്പൊ ഇപ്പൊ ഈ ഒരു ട്രാൻസ്ഫോം ആ ഒരു ഫേസ് ഉണ്ടല്ലോ, ആ ഫേസിലൊക്കെ ഫ്രണ്ട്സിന്റെ ഒരു സപ്പോർട്ട് എത്രമാത്രമായിരുന്നു? ഫ്രണ്ട്സ് നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. കാരണം എന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലേ ഇത് തന്നെയാണ്. ലുക്ക് ബേസ് മാത്രമേ ചേഞ്ച് ഉണ്ടായിട്ടുള്ളൂ. അപ്പം അവർക്കറിയാം ഞാൻ എങ്ങനെയാണെന്നും എന്താണെന്നും. എന്തായാലും എൻ്റെ രീതികളും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പം അവരെന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ആരും അങ്ങനെ പിന്നെ സർജറിയുടെ കാര്യം വരുമ്പോൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, അത് കുറച്ച് ടഫ് അല്ലേ, റിസ്ക് അല്ലേ എന്ന് ചോദിച്ചിട്ടുള്ളൂ. അല്ലാതെ വേറെ എതിർത്തിട്ടൊന്നുമില്ല ആരും ഇതുവരെ. ഇപ്പോ ഇപ്പോ ആൺകുട്ടിയായിട്ടും ജീവിക്കാൻ പോകുന്ന, ഐ മീൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ട് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മള് അത് ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും പറയാൻ പറ്റുമെങ്കിൽ മാത്രം മതി. ഇപ്പോ എന്ത് ഡിഫിക്കൽട്ടീസ് ആണ്, എന്ത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഫാക്ടർ ആണ് രണ്ടിലും കണ്ടിട്ടുള്ളത്? ഗേൾസിന്റെ ഇപ്പൊ ഒരു ഗേളായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാല് ഫ്രീഡം എന്ന് പറയുന്ന ഒട്ടും തന്നെ ഉണ്ടാവില്ല. പിന്നെ ഞാൻ ഒരു ട്രാൻസ്മാൻ ആയതിനു ശേഷമാണെങ്കിൽ പോലും എന്റെ ഫാമിലിക്ക് എന്നും ഒരു പേടിയുണ്ട് ഉള്ളില്. കാരണം അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ ഇപ്പോഴും അവരങ്ങനെ തന്നെ ആയിരിക്കും കാണുന്നത്. അവർക്ക് ആ ഒരു ചിന്ത മാറി വരാൻ കുറച്ച് സമയം പിടിക്കും. അപ്പം ഒരു മെയിൽ എന്ന് പറയുമ്പോൾ കുറച്ച് ഫ്രീഡം ഉണ്ടാവും, അതിൻ്റെതായ കുറച്ച് ഡിഫറൻസ് ഉണ്ട് രണ്ടുപേരുടെ ലൈഫിൽ. പിന്നെ ഫീമെയിൽസ് എന്ന് പറയുമ്പോൾ പുറത്തിറങ്ങി നടക്കാൻ നൈറ്റ് ടൈമിലൊക്കെ ആണെങ്കിലും പേടിക്കും. ബട്ട് മെയിൽസ് എന്ന് പറയുമ്പോൾ അങ്ങനെ പേടിക്കുന്ന ഒരു വ്യക്തികളല്ല. അപ്പം അങ്ങനെ കുറേ ഡിഫറൻസ്, ഫ്രീഡം എന്നുള്ളൊരു കാര്യം എൻ്റെ ലൈഫിൽ മെയിൻ എനിക്ക് ഡിഫറൻസ് കിട്ടിയിട്ടുള്ളത്. കാരണം ഫീമെയിൽ ആയിരുന്നപ്പോൾ എനിക്ക് ഒട്ടും ഫ്രീഡം എന്ന് പറയുന്ന കാര്യം ഉണ്ടായിരുന്നില്ല. മെയിലായതിനു ശേഷം ഒരുപാട് ഫ്രീഡം എന്നുള്ള കാര്യം. പക്ഷേ ആ ഫ്രീഡം കിട്ടിയപ്പോൾ ഞാൻ അത് മിസ്യൂസ് ചെയ്തിട്ടില്ല. കാരണം അപ്പോഴും എന്നെ കൺട്രോൾ ചെയ്യാൻ എൻ്റെ കൂടെ നല്ല ഫ്രണ്ട്സ് ഉണ്ട്. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പം ഇപ്പം ഓപ്പൺ ആയിട്ട് പറയുന്ന എൻ്റെ ഇപ്പം ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഹണിയാണ്. ഹണി ഇപ്പം എനിക്ക് എന്ത് നല്ല കാര്യം എന്ത് തെറ്റെന്ത് എന്ന് പറഞ്ഞു തരാൻ ഒരാളുണ്ട് കൂടെ. അതുകൊണ്ട് തന്നെ ഞാൻ തെറ്റായ ഒരു കാര്യത്തിൽ ചെന്ന് പെട്ടിട്ടില്ല. ഇന്ന് വരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണെങ്കിൽ പോലും ഞാൻ ചെന്ന് പെട്ടിട്ടില്ല. എൻ്റെ വീട്ടുകാരനോട് കൂടുതൽ അറ്റാച്ച്ഡ് ആയതും ഹണി എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ ഇതേ കണക്ക് കുറേ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ഐ മീൻ അവരുടെ ഐഡൻറ്റിറ്റി എല്ലാം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നാൽ നമ്മളിപ്പോൾ കാണുന്നതിൽ പലരും ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ഇപ്പോൾ അങ്ങനത്തെ ഉള്ള ആൾക്കാരുടെ അടുത്ത് എന്താണ് ഒരു പീസ് ഓഫ് അഡ്വൈസ് കൊടുക്കാനുള്ളത്? ഓപ്പണായിട്ട് പറയുക, ഐഡൻറ്റിറ്റി ഒഴിച്ചിട്ട് ഹൈഡ് ചെയ്ത് ഇപ്പോൾ വീട്ടുകാരെ നിർബന്ധിക്കുന്നതിൻ്റെ പേരിൽ, വീട്ടുകാരെ അടിച്ചമർത്തുന്നതിൻ്റെ പേരിൽ ഐഡൻറ്റിറ്റി
വേണ്ട എന്നുള്ള രീതിയിൽ അവർ പറയുന്ന രീതിയിൽ ജീവിച്ചാൽ സ്വന്തം ലൈഫ് പോവും. കാരണം ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത്. അത് അനുഭവിച്ച ഒരാളാണ് ഞാൻ. കാരണം എൻ്റെ ലൈഫിൽ വീട്ടുകാർ പറയുന്ന രീതിയിലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് അവർ വാശി പിടിച്ചപ്പോഴും ഞാൻ എൻ്റെ ലൈഫിലേ ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞ് സ്ട്രഗിൾ ചെയ്തൊരു വ്യക്തിയാണ്. കാരണം അവർ പറയുന്ന ലൈഫിൽ ജീവിച്ചാലും ഞാൻ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആവില്ല. ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിച്ചാലേ ഞാൻ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. സോ തൻ എങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ജീവിക്കുക, ആരുടെ അഭിപ്രായം ചോദിക്കാതിരിക്കുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. ഇനി ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാ? ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഇനിയുള്ള സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞ ബോഡി ബിൽഡിംഗ് എനിക്ക് കുറച്ച് താല്പര്യമുള്ള കാര്യമാണ്. ആ ഒരു ഫീൽഡ് നോക്കണം കരുതി നിൽക്കുന്നു. അപ്പോൾ എന്തായാലും ഇനി ഫ്യൂച്ചറിൽ ഒരുപാട് ആൾക്കാരെ ഇൻസ്പയർ ചെയ്യാനും ഇൻഫ്ലുവൻസ് ചെയ്യാനും പറ്റട്ടെ. അതേപോലെ തന്നെ സർജറിയൊക്കെ സക്സസ്ഫുൾ ആകട്ടെ. അതേപോലെ തന്നെ ഒരുപാട് അവർ IPS ഓഫീസർ ആകണമെന്നല്ലേ പറഞ്ഞത്? അത് ഉറപ്പായിട്ട് നടന്നു. നമ്മുടെ കേരളത്തിലെ ടോപ്പിൽ തന്നെ എന്നിട്ട് ഒരുപാട് പേരെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.